പ്രധാനമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുകളും കടലിൽ മുങ്ങിയ പുരാതന നഗരമായ അറ്റ്ലാന്റിസിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ്. സിനിമകളിലൂടെയും നോവലുകളിലൂടെയും പരിചിതമായ അറ്റ്ലാന്റിസിനോട് സാമ്യമുള്ള ഒരു നഗരം അങ്ങ് ചൈനയിലുമുണ്ട്. ചൈനയിലെ മനുഷ്യനിർമ്മിത തടാകത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ലയൺ സിറ്റി ലോകത്തിലെ ഒരേയൊരു മുങ്ങിപ്പോയ സാമ്രാജ്യങ്ങളിലൊന്നാണ്. ചൈനയിലെ കിയാൻഡോ തടാകത്തിന് അടുത്ത വുഷി പർവ്വതത്തിന്റെ താഴെയാണ് ലയൺ സിറ്റി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. AD 25-200 ഇടയിലുള്ള ലയൺ സിറ്റി ഇപ്പോൾ ചൈനയിലെ ഏറ്റവും ശക്തമായ സ്ഥലങ്ങളിലൊന്നാണ്. മന്ദാരിൻ ഭാഷയിലെ ലയൺ സിറ്റി എന്നർത്ഥമുള്ള ഷീചിങ് ഒരു കാലത്ത് സെജിയാങ്ങിലെ രാഷ്ട്രീയത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രമായിരുന്നു. ചൈനയിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള ഒരു പ്രവിശ്യയായിരുന്നു ഇത്. വാസ്തവത്തിൽ ഈ നഗരം വെള്ളത്തിൽ മുങ്ങിപ്പോയതല്ല, മനഃപൂർവ്വം മുക്കിയതാണ്. 1959 ചൈനീസ് സർക്കാർ സിന്നാൻ റിവർ ഡാം പ്രോജക്ട് പ്രഖ്യാപിച്ചതോടെയാണ് ഈ നഗരത്തിന്റെ കഷ്ടകാലം തുടങ്ങിയത്. ഷീചിങ് നഗരത്തിന്റെ ചുറ്റുഭാഗവും 5 പർവ്വതങ്ങൾ നിലകൊണ്ടിരുന്നു. ആ പർവ്വതങ്ങളെ അണക്കെട്ടാക്കി എന്തുകൊണ്ട് ഈ നഗരത്തെ ഒരു കൂറ്റൻ മനുഷ്യനിർമ്മിത തടാകം ആക്കിക്കൂടാ എന്നതായിരുന്നു ചൈനക്കാരുടെ ചിന്ത. ലയൺ സിറ്റി ഇരിക്കുന്ന പ്രദേശം ഡാം നിർമ്മിക്കാനുള്ള സ്ഥലമായി തിരഞ്ഞെടുത്തു. അവരത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അതിനുശേഷം അതിലുള്ള വെള്ളം ഉപയോഗിച്ച് അടുത്തുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുകയും അവരുടെ വൈദ്യുത പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ നൂറ്റാണ്ടുകളായി നഗരം അഭിമാനത്തോടെ നിലകൊണ്ടിരുന്ന താഴ്വര വെള്ളത്താൽ നിറഞ്ഞു. നഗരം മുങ്ങി. കിയാൻഡോ തടാകത്തിന് താഴെ 131 അടി ആഴത്തിലാണ് ഈ നഗരം കിടക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയിലും ശില്പകലകളിലും അലങ്കരിച്ചിരിക്കുന്നതാണ് ലയൺ സിറ്റി. 56 വർഷം മുൻപ് വരെ ഇവിടം ചൈനീസ് കിഴക്കൻ പ്രവിശ്യയുടെ ഭരണസിരാ കേന്ദ്രവും വാണിജ്യ തലസ്ഥാനവുമൊക്കെയായിരുന്നു. ഈ മനുഷ്യനിർമ്മിത അറ്റ്ലാന്റിസ് ചൈനയുടെ വാസ്തുവിദ്യാ കിരീടത്തിലെ ഒരു രത്നമാണെന്ന് പറയാം. ഈ അണ്ടർവാട്ടർ സിറ്റിയിലെ വിശാലമായ തെരുവുകളും 265 കമാനപാതകളുമുണ്ട്. 50 വർഷത്തിലേറെയായി വെള്ളത്തിനടിയിലായിട്ടും നഗരമെന്നും കേടുകൂടാതെ നിലനിൽക്കുന്നുണ്ട്. 2014 ഈ സ്ഥലം വിനോദസഞ്ചാരികൾക്കായി ഒരു ഡൈവിംഗ് സൈറ്റായി തുറന്നു നൽകി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.